ഓപ്പർച്യൂണിറ്റി ത്രീയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് സൂമിൽ ഒരു മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യുക എന്നുള്ളതാണ്. മീറ്റിംഗ് എങ്ങനെ സൂമിൽ ഷെഡ്യൂൾ ചെയ്യാം. ഓക്കെ, നമുക്ക് സൂം ആപ്ലിക്കേഷനിലേക്ക് പോവാം. ആപ്പിലും അതുപോലെ തന്നെ വെബിലും രണ്ട് സൈറ്റിലും എങ്ങനെ നമുക്ക് ഷെഡ്യൂൾ ചെയ്യുക എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണും. ഡയറക്റ്റ് ആയിട്ട് ആദ്യം ആപ്പിൽ ഡയറക്റ്റ് ആയിട്ട് ഹോമിലേക്ക് പോവുക. ഷെഡ്യൂൾ എന്ന് പറയുന്ന ഒരു കോളം നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും. ഷെഡ്യൂൾ ക്ലിക്ക് ചെയ്യുക. ഷെഡ്യൂളിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ നിങ്ങൾക്ക് എന്താ ടോപ്പിക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്, അത് അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ നിങ്ങൾക്ക് എന്താ ടോപ്പിക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഒരു ഫിക്സഡ് മാത്രമേ നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇവിടെ ഡിസ്ക്രിപ്ഷൻ ഒന്നും നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. നമുക്ക് രണ്ടാമതായിട്ട് ഡേറ്റ് സെലക്ട് ചെയ്യാം. ഏത് ഡേറ്റിലാണ് മീറ്റിംഗ് വേണ്ടത് ആ ഡേറ്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ദെൻ ടൈം സെലക്ട് ചെയ്യാം. ഏത് ടൈമിലാണ് മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ടൈം അവിടെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. എനിക്ക് 6 AM അത് 6 PM ആണ്. 6 AM എനിക്ക് മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ 6 AM മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യാനായിട്ട് 6 AM കൊടുക്കുന്നു. 6 AM കൊടുക്കുന്നു. ഇനി ഉറപ്പുവരുത്തുക ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിൽ തന്നെയാണ് മീറ്റിംഗ് നടക്കേണ്ടത്. അതായത് +5:30 ആണ് GMT ആണ്. GMT +5:30 ആണ് നമ്മുടെ ടൈം. ആ ടൈമിന് തന്നെ മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യുക. എത്ര മണിക്കൂറാണ് നമുക്ക് മീറ്റിംഗ് വേണ്ടത് എന്നുള്ളത് ഷെഡ്യൂൾ ചെയ്യുക. ഇച്ചിരി അങ്ങോട്ട് കൂടിയാലും കുഴപ്പമില്ല. റെക്കറിംഗ് മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവർത്തിച്ച് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന മീറ്റിംഗ് ആണെങ്കിൽ, അതായത് ഇതേ സമയം തന്നെ നാളെയും മറ്റന്നാളും ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ റെക്കർ മീറ്റിംഗ് കൊടുക്കുക. അന്നേരം നിങ്ങൾക്ക് ഓരോ ദിവസമായിട്ട് ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. ഓക്കെ, മീറ്റിംഗ് ഐ ഡി പിന്നെ ജനറൽ ആണെങ്കിലും പേഴ്സണൽ ആണെങ്കിലും കൊടുക്കാനായിട്ട് പറ്റും. ദെൻ പാസ്വേഡ്, ഏതെങ്കിലും ഒരു പാസ്വേഡ് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റും. ജനറൽ മീറ്റിംഗ് ആട്ടോ ജനറേറ്റ് ഓട്ടോമാറ്റിക്കലി എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും മീറ്റിംഗ് ഐ ഡി അത് തന്നെ ക്രിയേറ്റ് ചെയ്യും. പിന്നെ പേഴ്സണൽ മീറ്റിംഗ് ഐ ഡി ആണെങ്കിൽ എല്ലാ ദിവസവും ഒരേ മീറ്റിംഗ് ഐ ഡി തന്നെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ദെൻ ഹോസ്റ്റ് വേണോ പാർട്ടിസിപ്പൻസ് വേണോ. പിന്നെ ഓഡിയോ, ഓഡിയോ കമ്പ്യൂട്ടർ ഓഡിയോ ആണ് ഞാൻ പ്രിഫർ ചെയ്യുക. ഞാൻ ഈ ഇവിടെ ടെലിഫോൺ ആൻഡ് കമ്പ്യൂട്ടർ ഓഡിയോ തന്നെ കൊടുക്കുന്നു. അപ്പോൾ ടെലിഫോൺ ആൻഡ് കമ്പ്യൂട്ടർ ഓഡിയോ കൊടുത്താലുള്ള പ്രശ്നം നിങ്ങൾക്ക് ആൾട്ടർനേറ്റ് ആയിട്ട് ഇൻ്റർനെറ്റ് കോൾ വഴിയൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ കലണ്ടർ ആണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. ഏതെങ്കിലും കലണ്ടറിലേക്ക് നമുക്ക് ഈ മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യാനായിട്ട് പറ്റും. ദെൻ എനേബിൾ വെയ്റ്റിംഗ് റൂം. വെയ്റ്റിംഗ് റൂം എനേബിൾ ചെയ്യണം. അതായത് വരുന്നവരെ എന്താ പറയുക, വെയിറ്റ് ചിലപ്പോൾ എനിക്ക് അഡ്മിറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണെങ്കിൽ അവരെ വെയിറ്റിംഗ് റൂമിലേക്ക് മാറ്റി വെക്കുന്ന, പിന്നെ ഞാൻ എപ്പോഴും കാണുമ്പോൾ ഒരു അവരെ അഡ്മിറ്റ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് നമുക്കത് മാറ്റാം. അതിനുവേണ്ടി ഞാൻ വെയിറ്റിംഗ് റൂം എനേബിൾ ചെയ്യുന്നു. എനേബിൾ ബിഫോർ ജോയിൻ ബിഫോർ ഹോസ്റ്റ്. ഹോസ്റ്റിന് മുമ്പേ ജോയിൻ ചെയ്യണോ എന്ന ഓപ്ഷൻ നോക്കുന്നു. വേണ്ട, ഞാൻ ഹോസ്റ്റ് ആയ ഞാൻ കയറിയതിന് ശേഷം മതി ബാക്കിയുള്ളവർ മീറ്റിംഗ് കാണുന്നത്. മ്യൂട്ട് പാർട്ടിസിപ്പൻസ് അപ്പോൾ എൻട്രി. എൻട്രിയുടെ സമയത്ത് എല്ലാ പാർട്ടിസിപ്പൻസിനെയും മ്യൂട്ട് ചെയ്യാം. അവർക്ക് ഇനി ശേഷം വേണമെങ്കിൽ എന്ത് ചെയ്യാം ഓൺ ചെയ്യാം. പിന്നെ ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് മീറ്റിംഗ് ആണ്. നമുക്ക് ക്ലൗഡിൽ അല്ലെങ്കിൽ ക്ലൗഡ് എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റിൽ, അതുപോലെ തന്നെ ലോക്കലി, അതായത് നമ്മുടെ കമ്പ്യൂട്ടറിലും നമ്മുടെ ഈ മീറ്റിംഗ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈസി ആയിട്ട് റെക്കോർഡ് ചെയ്യാനായിട്ട്. ഇനിയും നമുക്ക് വെബിൽ എങ്ങനെയാണ് ഇത് ഷെഡ്യൂൾ ചെയ്യുന്നത് എന്ന് നോക്കാം. പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുക. പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ എന്താ പറയുക, നമ്മളെ മീറ്റിങ്ങിലേക്ക് കൂട്ടിക്കൊണ്ട് പോകും. അതിനകത്ത് മീറ്റിംഗ്സ് എന്ന് പറയുന്ന കോളത്തിൽ ക്ലിക്ക് ചെയ്യുക. പ്രൊഫൈലിൻ്റെ തൊട്ട് താഴെയുള്ള മീറ്റിംഗ്സ് എന്ന് പറയുന്ന കോളത്തിൽ ക്ലിക്ക് ചെയ്യുക. ഷെഡ്യൂൾ എ മീറ്റിംഗ് എന്ന് അവിടെയും കാണാനായിട്ട് പറ്റും. ഇവിടുത്തെ നമ്മുടെ പ്രത്യേകത, എത്ര വേണമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ടോപ്പിക് കൊടുക്കാനായിട്ട് പറ്റും. നേരത്തെ ഞാൻ പറഞ്ഞു അവിടെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഇതാണ് ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ഇവിടുത്തെ ലിമിറ്റേഷൻ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് പറ്റും. എത്ര വേണമെങ്കിലും കണ്ടോ, നമുക്ക് ഞാനിപ്പോൾ എടുത്ത് കാണിക്കണ്ടോ, അവിടെ എത്രയേ കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ വെബിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, ഒരു ക്രോമിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ എത്ര വേണമെങ്കിലും മീറ്റിംഗ് ഐ ഡി നിങ്ങൾക്ക് ഇങ്ങനെ കൊടുത്തോണ്ടേയിരിക്കാം. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. അവിടെ ഡിസ്ക്രിപ്ഷൻ ഒരു കോളം അല്ല, ആപ്ലിക്കേഷനിൽ ഡിസ്ക്രിപ്ഷൻ ഒരു കോളം അവർ സെറ്റ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ എപ്പോഴാണ് മീറ്റിംഗ് നടക്കുന്നത് എന്നുള്ളത്, അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു കലണ്ടർ സെലക്ട് ചെയ്ത്, അത് അപ്പുറത്ത് ഉള്ള സാധനമാണ്, അതുകൊണ്ട് അതിനകത്ത് ഒരു തിഷയൊന്നുമില്ല. ഇപ്പോൾ എപ്പോഴാണ് മീറ്റിംഗിൻ്റെ ടൈം, അത് നമ്മൾ നേരത്തെ കണ്ടതാണ്. മീറ്റിംഗിൻ്റെ ടൈം സെറ്റ് ചെയ്യുന്നു. 6 AM ആണോ PM ആണോ എന്ന് ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. തൊട്ട് താഴെ ഡ്യൂറേഷൻ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഡ്യൂറേഷൻ എത്ര മിനിറ്റ്, എത്ര മണിക്കൂറാണ്. കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, എന്നാലും കുറയാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. റീകറി മീറ്ററിംഗ് എന്താണ് നമ്മൾ കഴിഞ്ഞു. ജനറേറ്റ് ഓട്ടോമാറ്റിക്കലി ആണോ, പേഴ്സണൽ ഐ ഡി മീറ്റിംഗ് ഐ ഡി ഉപയോഗിച്ചാണ് കയറേണ്ടത് എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, പാസ്കോഡൊക്കെ ഉണ്ട്. ഹോസ്റ്റിൻ്റെ വീഡിയോ ഓണാക്കണം, പാർട്ടിസിപ്പൻസിൻ്റെ വീഡിയോ ഓണാക്കണം എന്നാണ് ഇവിടെ കൊടുത്തത്. അതിനുശേഷം ഓഡിയോ. അതിനുശേഷം നമ്മൾ അഡ്വാൻസ്ഡ് മീറ്റിംഗ് ഓപ്ഷനിലേക്ക് പോകുന്ന സമയത്ത് തന്നെ ഇപ്പോൾ ഹോസ്റ്റിന് മുമ്പേ കയറണം. അതുപോലെ തന്നെ മ്യൂട്ട് പാർട്ടിസിപ്പൻസ്, എല്ലാ പാർട്ടിസിപ്പൻസിനെ മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുന്നു. റെക്കോർഡ് മീറ്റിംഗ് ഓട്ടോമാറ്റിക്കലി, ഓട്ടോമാറ്റിക്കായിട്ട് റെക്കോർഡ് മീറ്റിംഗ് റെക്കോർഡ് ചെയ്യുന്നതിനുള്ള പ്രയോജനം നിങ്ങൾക്ക് പിന്നീട് ഫ്യൂച്ചറിലേക്ക് യൂസ് ചെയ്യാനായിട്ട് വരും. സേവ് ചെയ്യുന്നതോടെ ആ മീറ്റിംഗ് ഇതാ ഇതുപോലെ മീറ്റിംഗ് ഷെഡ്യൂളായി കഴിഞ്ഞു. ഇതുപോലെ നിങ്ങൾക്ക് ആ ഷെഡ്യൂളായ മീറ്റിംഗ് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും. ഇനി അത് കലണ്ടറിനകത്ത് എങ്ങനെയാണ്, ആ കലണ്ടറിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒരു മെയിൽ ഐ ഡി സെലക്ട് ചെയ്യുക, അലോ കൊടുക്കുക, പിന്നെയും അലോ കൊടുക്കുക. ഇവൻറ്റ്സ് കലണ്ടറിനകത്ത് വരാനായിട്ട് അലോ കൊടുക്കുക. അപ്പോൾ ആ സമയത്ത് തന്നെ എന്താ പറയുക, നിങ്ങൾക്ക് ആ ഒരു മീറ്റിംഗ് ഷെഡ്യൂൾഡ് മീറ്റിംഗ് നിങ്ങളുടെ കലണ്ടറിലേക്ക് മാറ്റാനായിട്ട് പറ്റും. ഇതിൻ്റെ പ്രയോജനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അതൊരു കലണ്ടർ നോട്ടിഫിക്കേഷനായിട്ട് ഇത് നിങ്ങളുടെ മൊബൈൽ ഫോണുകളിൽ, സ്മാർട്ട് ഫോണുകളിൽ, അതുപോലെ തന്നെ ആരൊക്കെ ഉണ്ടോ ഈ മീറ്റിംഗിൽ, നിങ്ങൾ മീറ്റിംഗിൽ ആഡ് ചെയ്തിട്ടുണ്ടോ, അവരുടെ എല്ലാം കലണ്ടറിൽ ഇത് വ്യൂ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ മീറ്റിംഗിൻ്റെ കാര്യം മറന്നു പോകത്തില്ല. അതുകൊണ്ട് തന്നെ ആഡ് ടു കലണ്ടർ കൊടുക്കുക. ഗൂഗിൾ കലണ്ടർ ഉണ്ട് അവിടെ.
ഗൂഗിൾ കലണ്ടറിൽ ആഡ് ടു കൊടുത്തിട്ട് ആഡ് ചെയ്യുക. അതായത് ഇതുപോലെ മീറ്റിംഗിൻ്റെ എല്ലാ ഡിസ്ക്രിപ്ഷനും അവിടെ സേവ് ആവും. മീറ്റിംഗിൻ്റെ എല്ലാ കാര്യവും തന്നെ അവിടെ ഡിസ്ക്രിപ്ഷനിൽ വന്ന് മീറ്റിംഗിൻ്റെ വിത്ത് ഐ ഡിയും പാസ്വേഡും ഉൾപ്പെടെ നിങ്ങൾക്ക് ആ മീറ്റിംഗ് ഐഡിയിൽ അവിടെ കാണാനായിട്ട് പറ്റും. ഇങ്ങനെയാണ് നമ്മൾ സിമ്പിളായിട്ട് ഒരു മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യുക, അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് നമുക്ക് ഒരു ആപ്ലിക്കേഷൻ വഴി ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഷെഡ്യൂൾ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സൂമിലേക്ക് ഞാൻ തിരിച്ചു വരുന്നു. സൂമിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം എന്താ പറയുക, എന്നാൽ നമുക്കതൊന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, ഈ മീറ്റിംഗ് നിങ്ങൾക്ക് എവിടെ കാണാനായിട്ട് പറ്റുമെന്ന് ചോദിച്ചാൽ, മീറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു കോളം നിങ്ങൾക്ക് ഒരു ടാബ് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും. ആ ടാബിൽ പോകുമ്പോൾ കണ്ടോ, മൺഡേ ജൂലൈ 27 ഞാൻ കൊടുത്ത മീറ്റിംഗ് അവിടെ ഹോസ്റ്റ് ആയി കിടക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഈ മീറ്റിംഗ് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ അതാ എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആ മീറ്റിംഗിൻ്റെ സമയം വേണമെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ ഒരു മീറ്റിംഗിൻ്റെ എല്ലാ സാധനവും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഇനിയും നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻവിറ്റേഷൻ കോപ്പി ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയക്കണമെങ്കിൽ കോപ്പി ഇൻവിറ്റേഷൻ കൊടുക്കുക. അവിടെ കോപ്പി ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞൊരു കോളം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അത് കോപ്പി ആയി കഴിഞ്ഞു. കോപ്പി ആയതിനു ശേഷം എന്താണ് ചെയ്യുകയെന്ന് ചോദിച്ചാൽ വാട്സപ്പിലേക്ക് പോവുക. വാട്സപ്പിൽ പോയി ആ ഇൻവിറ്റേഷൻ, കോപ്പി ആയ ഇൻവിറ്റേഷൻ നിങ്ങളുടെ കോൺടാക്ട്സിലേക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഷെയർ ചെയ്യാനായിട്ട് പറ്റും. കോൺടാക്ട്സിനകത്തേക്ക് മീറ്റിംഗിൻ്റെ ഐഡി കൊടുത്ത് കോൺടാക്റ്റിലേക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, എന്താ ഇതുപോലെ സെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു മീറ്റിംഗ് ഇൻവിറ്റേഷൻ ഈസി ആയിട്ട് അയച്ചു കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇതാണ് ഇങ്ങനെയാണ് ഒരു മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യുന്നതും ഇൻവിറ്റേഷൻ അയച്ചു കൊടുക്കുന്നതും ഒക്കെ ഇങ്ങനെയാണ്. ഹോപ്പ് എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ഇൻവിറ്റേഷൻ നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്യാനും ഇൻവൈറ്റ് ചെയ്യാനും അയക്കാം. നിങ്ങളുടെ സുഹൃത്തിനുകൾക്കൊക്കെ ഇൻവിറ്റേഷൻ ഇതുപോലെ അയക്കാനായിട്ട് പറ്റും. ഹോപ്പ് എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ഓൾ.